സാറെന്താ എന്നെ വിളിച്ചത്? അത്യാവശ്യമായിട്ട് വരാൻ പറയുന്നത്. അല്ല, സാറാണ് ഈ പടത്തിന്റെ ഡയറക്ടർ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ? അപ്പൊ നമ്മുടെ ഫസ്റ്റ് സീൻ എന്ന് പറഞ്ഞാൽ ആ കടയുന്ന നായികന് കടന്നു വരുന്ന സീനാണ്. നമ്മള് ആ കടയിൽ നിന്ന് ഇങ്ങനെ വരുമല്ലേ, ആ കടയിൽ നിന്ന് വരാൻ പറ്റത്തില്ല. ഞാൻ ആ കടയിൽ പൈസ കൊടുക്കാം. സാറേ, എനിക്കൊരു സംശയമുണ്ട്. സാർ എന്താ ഇങ്ങനെ പിടിക്കണതിന്റെ ഇതെന്താണത്? ഇങ്ങനെ പിടിക്കുന്നത് എല്ലാ സംവിധായകരും ഇങ്ങനെ പിടിക്കാറുള്ള, അതായത് ഒന്നെങ്കിൽ പടം പൊട്ടും അല്ലെങ്കിൽ വിജയിക്കും, അതാണ് ഇതിന്റെ അർത്ഥം. അതാണ് ഇങ്ങനെ പിടിക്കുന്നത്. സാറേ, മറ്റേ കണക്കുകളും കാര്യങ്ങളൊക്കെ ഒന്നും ഇന്ന് രാത്രി കണക്ക് ഏൽപ്പിക്കണമെന്ന്. സാറേ, ഞാൻ പറഞ്ഞ കണക്ക് വളരെ കൃത്യമായിട്ട്. സംഗീതം ചെയ്ത ആൾക്ക് 30,000 രൂപ കൊടുത്താ നമ്മള്. സംഗീതം ചെയ്യുന്ന ആൾക്ക് മ്യൂസിക് ഡയറക്ടറിന് 30,000 രൂപ കൊടുത്താ അയാള് 15,000 രൂപയ്ക്ക് സമ്മതിച്ചല്ലേ? അയാള് 15,000 രൂപക്ക് സമ്മതിച്ചാണ്, ശരിയാണ്. അയാള് താമസിച്ച ഹോട്ടലിൽ പോയി അയാള് സംഗീതം ചെയ്ത് അവിടെ സ്ഥിരം താമസിച്ചിരുന്നേക്കാൾ അവിടെ ഇറങ്ങിപ്പോയി. അവരുടെ 15,000 കൂടി ഞാൻ തീർത്തിട്ടുമാണ് വന്നേക്കുന്നത്, മനസ്സിലായ? ചണ്ട് മാസം 40,000 രൂപ കൊടുത്താ. ചണ്ട് മാസത്തിന് 40,000? 40,000 രൂപ ഞാൻ കൊടുത്തു. ശരിയാണ്, 15,000 രൂപ ഏറ്റാണ്. 25,000 രൂപ എന്നോട് ഇടിച്ചു മേടിച്ച്, അതറിയാമോ? അത് പോട്ടെ, അവിടെ നമ്മുടെ ഡാൻസ് മാഷിന് ഡാൻസ് മാഷ് 30,000 രൂപ കൊടുത്താ. ഡാൻസ് മാഷ്? എന്റെ പൊന്ന് സാറേ, ഡാൻസ് മാഷിന് 30,000 രൂപ നമ്മൾ കൊടുത്തില്ലേ? താരത്തിന്റെ 30,000 കൊടുത്താൻസ് 10,000 രൂപയ്ക്ക് സംബന്ധിച്ച്, അറിയോ? എന്റെ പൊന്ന് സാറേ, ശരിയാണ്, 10,000 രൂപക്ക് സംബന്ധിച്ചതാണ്. പക്ഷെ അയാൾക്ക് ഇവിടെ ഇത് പഠിപ്പിക്കാൻ, ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി 20,000 രൂപ ചെലവാക്കിയിട്ടാണ് ഈ പടത്തിന് വേണ്ടി നമ്മൾ കൊണ്ടുവന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു ഒരു ലോ ബഡ്ജറ്റ് ഇത്ര നമുക്ക് ബിഗ് ബഡ്ജറ്റ് ഇത്ര ആക്കി എടുക്കാന്ന് പറഞ്ഞില്ലേ? ശരിയായിക്കോളും. ഞാൻ ഈ കാടിന്റെ മക്കളുടെ നായകനെ ഉദ്ദേശിച്ചില്ല, ഞാൻ ഉദ്ദേശിച്ചത് മാഡത്തിനെയാണ്. ഞാൻ നായകനല്ല, ഡയറക്ടറാ. ആ, എന്തു ആയിക്കോട്ടെ, എങ്കിലും ഞാൻ സാറിനെ ഉദ്ദേശിച്ചിട്ടില്ല. സാർ മാഡത്തിന് ഈ ഷൂട്ടിങ്ങിനിടയിൽ നമ്മൾ ഇന്റർവ്യൂവിന്റെ സമയം തരാറില്ല. എനിക്കൊരു 5 മിനിറ്റ് മതി സാർ. മാഡ ഒരു പുതുമുഖമായത് കൊണ്ട് മാത്രമാണ് ഞാൻ സമയം അനുവദിക്കുന്നത്. എനിക്ക് 5 മിനിറ്റ് മതി. വളരെയാണ്, വളരട്ടെ. കുഴപ്പമില്ല, കുഴപ്പമില്ല, എനിക്ക് 5 മിനിറ്റ് മതി സാർ. പെട്ടെന്ന് മാറണം. ആ, ഓക്കെ 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 സാർ. അതെ, ഞാൻ ഈ ചന്ദ്ര ടിവിയുടെ സിനിമയ്ക്ക് സ്കോപ്പ് ഇല്ല എന്ന പ്രോഗ്രാമിൽ നിന്ന് വരികയാണ്. അപ്പൊ മാഡത്തിന് ഇപ്പൊ മാഡം ഇപ്പോൾ ഇപ്പോഴത്തെ ഈ സമയത്ത് മാഡം ഇത്ര ഹിറ്റായിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ്. അപ്പൊ മാഡത്തിന് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും അത് പ്രേക്ഷകൻ മുഖേന എത്തിക്കുക എന്നുള്ളതാണ് റൂം എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ഒരു ദൗത്യമായി മാറിയിരിക്കുന്നത്. അപ്പൊ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ. ഈ പ്രോഗ്രാമിന്റെ പേരെന്താണ്? സിനിമയ്ക്ക് സ്കോപ്പ് ഇല്ല എന്നുള്ള പേര്. ഞാൻ എപ്പോഴേക്കും കണ്ടിട്ടുണ്ട് തോന്നുന്നു. ആണല്ലേ, ഇതുവരെ സംപ്രേഷണം ചെയ്ത് തുടങ്ങി. വേറെ പ്രോഗ്രാം ആയിരിക്കും. അപ്പൊ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ചോദിച്ചോളൂ മാഡം, ഈ സിനിമയെ കുറിച്ച് എന്താണ് ധരിക്കുന്നത്? ഇപ്പോ എന്ത് ധരിച്ചാലും സിനിമയിലൊന്നും ധരിക്കുന്നത് എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമുള്ള കാര്യമാണ്. അത് പോട്ടെ. ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ മാഡത്തിനെ കാണാൻ വന്നപ്പോ മാഡത്തിന്റെ സംസാരിക്കുന്ന ഒരു തത്ത ഉണ്ടായിരുന്നില്ലേ? തത്തയുടെ കാര്യം മാത്രം എന്നോട് ചോദിക്കരുത് കേട്ടോ, വൃത്തികെട്ട തത്ത. ഞാൻ പാലും പഴവും കൊടുത്ത് വളർത്തിയാന്ന് ഒരു വിചാരം അതിന് വേണ്ടേ? എന്നെ മേക്കപ്പ് ഇട്ട് കാണുമ്പോ ആ തത്ത എന്നെ ആന്റി എന്ന് വിളിക്കും. മേക്കപ്പ് ഇടാണ്ട് കാണുമ്പോ എന്റെ അമ്മൂമ്മയെന്ന് വിളിച്ചേക്കണ തത്ത. കൊഴുത്ത് ഞെരിച്ച് കൊന്നു കളഞ്ഞു. നല്ല വിവരമുള്ളൊരു തത്തയായിരുന്നു, അതിനെ കൊന്നു കളഞ്ഞു. പിന്നെ മാഡം, ഞാനൊരു സംഭവം ആലോചിക്കായിരുന്നേ. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത കേട്ടു. എന്താ വെച്ചാൽ മാഡം ഒരു തുണിക്കടയുടെ ഉദ്ഘാടനത്തിന് വിളിച്ചിട്ട് മാഡം ചെന്നില്ല എന്നുള്ളൊരു ഒരു സംഭവം കേട്ടോ. എന്താണത്? ഒരിക്കലും നമുക്ക് ഈ വസ്ത്രത്തോട് വലിയ താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ പോകാൻ പാടില്ല. താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ? കറക്റ്റ് ആണ്. പക്ഷെ ഞാൻ വേറെ സംഭവം കൂടെ അറിഞ്ഞു മാഡം. മാഡം പുതിയൊരു വീട് പണിതെന്ന് ഞാൻ കേട്ടു. പക്ഷെ അതല്ല വീട് പണിതല്ല വാർത്ത. അതല്ല വാർത്ത, ആ വീടിന് ബാത്റൂം ഇല്ല എന്നുള്ളതാണ് ഒരു ഭയങ്കര ഹോട്ട് ന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഒരു ഹോട്ട് ന്യൂസ് ആയിട്ട് എല്ലാ ചാനൽസിലും എല്ലാ മാഗസീൻസിലും ഒക്കെ വന്നിരുന്നു. അത് സത്യമാണ് കേട്ടോ. എന്താണ് അങ്ങനെ ചെയ്യാൻ കാരണം? അതെന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ അഭിനയിക്കുന്ന എല്ലാ സിനിമകളിലും ഒരു 5-6 കുളിസീനോളം ഉണ്ടാവാറുണ്ട്. ഒരു ബാത്റൂമിന്റെ ആവശ്യമേ ഇല്ലല്ലോ. 5-6 കുളിസീനൊക്കെ അഭിനയിക്കുമ്പോ മാഡത്തിന് പനി ഉണ്ടാവത്തില്ലേ? ഓ, അതെങ്ങനെ വരാൻ?
എനിക്ക് പണ്ട് കക്കാവ അല്ല ഞങ്ങൾക്ക് വീട്ടിൽ എനിക്ക് സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ബോട്ടിംഗ് എന്റെ ഹോബിയായിരുന്നു അപ്പൊ അതിനെല്ലാം പോകുമ്പോ സ്വിമ്മിംഗ് ഹോബി ആയതുകൊണ്ട് വെള്ളത്തിൽ തന്നെ മാഡം ഇനി ഞാൻ അടുത്ത് ചോദിക്കാൻ പോകുന്ന ചോദ്യം എല്ലാ സിനിമാ താരങ്ങളോടും ചോദിക്കാൻ അവരാഗ്രഹിക്കുന്നതും ഞങ്ങൾ ആഗ്രഹിക്കുന്നതുമായ ഒരു ചോദ്യമാണ് ഈ നവരസത്തെ കുറിച്ച് മാഡത്തിന്റെ അഭിപ്രായം എനിക്ക് വലിയ ഇഷ്ടമില്ല എനിക്ക് തക്കാളി രസമാട്ടോ ഇഷ്ടം നല്ല കുരുമുളകൊക്കെ ചേർത്ത് എന്ത് സുഖമായിരിക്കുന്നറിയോ വയറ്റിന് നമുക്ക് ഓടി നടന്ന അഭിനയിക്കാൻ പറ്റും നല്ല പാറി പറന്ന് നടന്നിട്ട് അതെ ഈ പത്മശ്രീയെ കുറിച്ച് എന്താണ് മാഡത്തിന്റെ അഭിപ്രായം അവളെ കുറിച്ച് മാത്രം എന്റെ അടുത്ത് ചോദിക്കരുത് വൃത്തിയായിട്ട് അവള് അവളൊരു മാഗസീനിൽ എഴുതിയിരിക്കുന്നു എനിക്ക് 22 വയസ്സായെന്ന് ഓരോത്തിന് എനിക്ക് 3 കുട്ടികളുണ്ടെന്ന് എനിക്കത് എങ്ങനെ ഫീൽ ചെയ്യും ആലോചിച്ച് നോക്കൂ മാത്രം ചോദിക്കരുത് അവളെ എവിടെ കണ്ടിരുന്നെങ്കിൽ ആളെ വിട്ട് തല്ലിക്കാൻ ഏർപ്പാട് ഞാൻ ചെയ്യും നോക്കിയോ കൂളായോ സോറി ഒരു നിമിഷം ഞാൻ മാഡം ഈ വണ്ടി ചെക്കിനെ കുറിച്ചുള്ള മാഡത്തിന്റെ അഭിപ്രായം എന്താ എനിക്ക് അതിനെ കുറിച്ച് നല്ല അഭിപ്രായം വെച്ചാ നമ്മളിപ്പോ വണ്ടിക്ക് ഇന്ന് മേടിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി കാശ് കൊടുക്കേണ്ടി വരും അല്ലേ ചെക്ക് മേടിക്കാൻ പോകുമ്പോ അവരിങ്ങോട്ട് വണ്ടിക്ക് വന്ന് തരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി കാശുണ്ടാവും കാലും കാലും കയറ്റിയിരുന്നാൽ ചെക്ക് രണ്ട് കൈ നീട്ടി മേടിക്കാൻ പറ്റും അതല്ലേ നല്ലത് എന്റെ പോളിസി അനുകരിക്കണം സിനിമാ നടിമാര് ആരാണെങ്കിലും പിന്നെ മാഡം മാഡത്തിന് ഈ അടുത്തിടെ ഒരു അവാർഡ് കിട്ടിയത് കേട്ടല്ലോ എന്താണ് അതിനെ കുറിച്ച് ഒന്ന് രണ്ട് വാക്ക് സംസാരിക്കണം മാഡം സത്യത്തിൽ ആ അവാർഡ് പ്രേക്ഷകർ എനിക്ക് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല പറയാനായിട്ട് എനിക്ക് കനിഞ്ഞ ഒരു എനിക്ക് അവര് മനസ്സറിഞ്ഞ് നൽകിയ ഒരു ഇതായിരുന്നു അതായത് ഞാൻ 5 വർഷം ഈ ഫീൽഡിൽ നിന്ന് വിട്ടു നിന്നിരുന്നു ഇപ്പൊ ഞാൻ വന്നിട്ട് ഒരു മാസം ആയിട്ടുള്ള ഫീൽഡിലേക്ക് ഇപ്പൊ തന്നെ ഞാൻ 15 പേർത്തോളം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നാലും ഞാൻ 5 വർഷം ഫീൽഡിൽ നിന്ന് വിട്ടു നിന്നല്ലോ അതിന്റെ സന്തോഷത്തില് പ്രേക്ഷകരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി എനിക്ക് തന്ന ഒരു അവാർഡായിരുന്നു തീർച്ചയായിട്ടും വളരെയധികം പ്രശസ്തി എനിക്കതിൽ നിന്ന് മാഡം പിന്നെ വേറൊരു സംഭവം ഞാൻ കേട്ടത് എന്നറിയോ എന്നോട് ദേഷ്യത്തോ തരുത് മാഡത്തിന് മാർക്കറ്റ് ഇല്ല എന്നൊരു സംഭവം ഞാൻ ഗോസിപ്പ് ഞാൻ ഇങ്ങനെ കേട്ടത് സത്യമാണോ ഇല്ല ഇത് പറയും അതെനിക്കറിയാം പത്മശ്രീ നേരത്തെ പറഞ്ഞവള് അവൾ ഉൾപ്പെടെ ഉള്ളവർ ഇത് പറയുന്ന അറിയാവുന്നതുകൊണ്ടാണ് കഴിഞ്ഞ പടം കമ്മിറ്റ് ചെയ്തപ്പോ ഒരു മീൻ മാർക്കറ്റ് ഒരു പച്ചക്കറി മാർക്കറ്റ് ഞാൻ പറഞ്ഞ വില കൊടുത്തല്ലേ അങ്ങ് മേടിച്ചത് എനിക്കറിയാം ഇത് അവളുമാരത് പറയൂ എന്നുള്ളത് അല്ലെങ്കിലും അല്ലെങ്കിൽ എന്നോട് അസൂയുള്ളവരാണല്ലോ ഈ ഫീൽഡിലുള്ളവരെല്ലാം തീർച്ചയായിട്ടും അസൂയപ്പെട്ടേ പറ്റത്തുള്ളൂ സൗന്ദര്യം എന്തൊരു ബുദ്ധി മാഡം മാഡം ഈ ഭക്ഷണക്രമം എങ്ങനെയാണ് അതായത് ഇപ്പൊ സിനിമ വരുന്നതിന് മുമ്പ് നമ്മള് സിനിമയിൽ എത്തി കഴിയുമ്പോഴത്തേക്കിനൊരു അമിത വണ്ണം ഉണ്ടാകാനായിട്ട് നമ്മള് ഡയറ്റ് ചെയ്യൂല്ലോ നമ്മള് അപ്പൊ ഈ ഭക്ഷണക്രമം സിനിമയ്ക്ക് മുൻപും വന്നതിന് ശേഷവും മുൻപുള്ള ഭക്ഷണക്രമം പണ്ടും ഇപ്പൊ സിനിമയിൽ വരുന്നതിന് മുമ്പാണെങ്കിൽ നന്നായിട്ട് ഡയറ്റ് ചെയ്യായിരുന്നു ഇപ്പോഴും ഡയറ്റിങ് എന്റെ ഒരു ഹോബി തന്നെയാണ് തീർച്ചയായിട്ടും സിനിമയിൽ വരുന്നതിന് മുമ്പ് എനിക്ക് കഞ്ചി കപ്പ ലൈക് ദാറ്റ് നോ ഇപ്പൊ 5-star ഹോട്ടൽസിലെല്ലാം അതാണല്ലോ മെയിൻ ആയിട്ട് കൊടുക്കുന്നത് അതൊക്കെ ആയിരുന്നു ഇഷ്ടം പക്ഷെ ഇപ്പൊ ഫ്രൈഡ് റൈസും ന്യൂഡിൽസും ഒന്നും ഇല്ലാണ്ട് എനിക്ക് ഒട്ടും മുമ്പോട്ട് മാറ്റില്ല പിന്നെ ചിക്കൻ 65 ഫേവറേറ്റ് യു നോ എല്ലാ നേരവും എനിക്കിത് വേണം പിന്നെ എനിക്കൊരു നിർബന്ധം ഉള്ളത് 1 hour വിട്ട് വിട്ട് ഫ്രഷ് ജ്യൂസ് വേണം കേട്ടോ അത് നമ്മുടെ കോംപ്ലക്ഷൻ മുസംബി പിന്നെ പെനാപ്പിൾ എല്ലാം ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ കോംപ്ലക്ഷൻ എല്ലാം നന്നായിട്ട് ചുമ്മാ നല്ല 5 പടത്തിനാണ് ചോദിച്ചത് മാഡം വേറെ സംഭവം ചോദിച്ചോട്ടെ മാഡം ഈ തോന്നരുത് ഈ സൗന്ദര്യം നിലനിർത്തുന്നത് എങ്ങനെയാ അത് സൗന്ദര്യം നിലനിർത്താൻ നമ്മൾ ഒരിക്കലും ഇപ്പൊ പെൺകുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾ അത് ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് അത് ഓവർ മേക്കപ്പ് ചെയ്യാതിരിക്കുക ഓവർ മേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ പോസ് വരും അങ്ങനെ ഭയങ്കര ഡാർക്ക് സർക്കിൾസ് വരും അങ്ങനെ ഭയങ്കര പിന്നെ ഇത് സാധാരണ പെൺകുട്ടികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് സിനിമാ നടികളാവുകയാണെങ്കിൽ കല്യാണമേ കഴിക്കരുത് കല്യാണം കഴിച്ച സൗന്ദര്യം പോകും എന്റെ അഭിപ്രായം അതുകൊണ്ട് ഞാൻ കല്യാണേ കഴിച്ചില്ല അതെ വിവാഹം കഴിച്ചിട്ടേ ഇല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ മാഡം ഇപ്പോ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചോദിച്ചു എങ്കിലും മാഡത്തിന് ഈ മലയാള സിനിമയ്ക്ക് വേണ്ടി മാഡം എന്തൊക്കെ സംഭാവനകൾ ചെയ്തിട്ടുണ്ട് എനിക്ക് വളരെ വലിയൊരു സംഭാവന ചെയ്യാനാണ് സാധിച്ചത് അതായത് നിങ്ങളൊന്നും പ്രതീക്ഷിക്കാത്ത അറിയേണ്ടത് അതായത് കല്യാണം കഴിക്കാത്ത എനിക്ക് നാലായിരിക്കും പറഞ്ഞല്ലോ 4 ബാലതാരങ്ങളെ മലയാളം സിനിമയ്ക്ക് സംഭാവന ചെയ്യാൻ
സാധിച്ചു. ഒരു വലിയ കാര്യമായിട്ട് തന്നെ ഞാൻ കാണുന്നുണ്ട്. ഏതൊക്കെ എന്റെ ഭർത്താക്കന്മാരാ, ഞാൻ പിരിച്ചുവിട്ടതാന്ന് അവരിപ്പൊ തിരിച്ചെടുക്കാൻ പറഞ്ഞ അവന്മാര് സമരം ചെയ്തോണ്ടിരിക്കുക. പാട്ട് തിരിഞ്ഞു നോക്കൂ.